അഭ്യുദയ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സഹൃദയ സുഹൃത്തുക്കളെ, കാന്തികൻ വി സാംബശിവൻ ഓർമ്മയായിട്ട് 17 വർഷങ്ങൾ കടന്നുപോകുന്നു. എങ്കിലും സഹൃദയ മാനസങ്ങളിൽ ഇപ്പോഴും സാംബശിവൻ ജീവിക്കുന്നു. സാംബശിവന്റെ വിയോഗത്തോടെ കഥാപ്രസംഗത്തിന്റെ വസന്തകാലം അസ്തമിച്ചു. അതുപോലൊരാൾ പിന്നീട് വന്നില്ല. നമ്മളിപ്പോൾ ഒരു നഗരഹൃദയത്തിലാണ്, തിരക്കേറിയ ഒരു നഗരഹൃദയത്തിൽ. തിരുവനന്തപുരത്തല്ല, തിരുവനന്തപുരത്താവുമ്പോൾ ജനത്തിരക്കുള്ളടത്ത് ഭയങ്കര ഹോണടിയാണ്, വാഹനത്തിരക്കുള്ളടത്ത് അതിനപ്പുറത്ത് ഹോണടിയാണ്. ഹോണടിച്ച് ചിലപ്പോൾ ഒരു ബ്ലോക്ക് സംഭവിച്ചു പോയെങ്കിൽ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് മരണ വീട്ടിലെ പോലെ നിലവിളിയാണ്, അങ്ങനെ ഹോണടി ഹോണടി. ആ കഥ പറച്ചിലിന് എന്തൊരാഴകായിരുന്നു. ആംഗലേയ കഥാപാത്രങ്ങളെ പോലും കേരളത്തിലെ ഓണം കേറാമൂലകളിലെ നിരക്ഷരരുടെ മനസ്സിലേക്ക് കൈപിടിച്ചു നടത്തിച്ചു സാംബശിവൻ. ഒരു കാലത്ത് ഉത്സവ പറമ്പുകളുടെ പുളകമായിരുന്നു സാംബശിവന്റെ കഥാപ്രസംഗം. ഒരുപാട് ആരാധകരുണ്ടായിരുന്നു സാംബശിവന്. പഴയ തലമുറയിൽപ്പെട്ട ഒട്ടുമിക്ക പേരും സാംബശിവന്റെ ആരാധകർ തന്നെ. ഒരുപാട് പേർ ഇപ്പോഴും സാംബശിവൻ പറഞ്ഞ കഥകൾ നിധി പോലെ സൂക്ഷിക്കുന്നു, കേൾക്കുന്നു, ആസ്വദിക്കുന്നു. വർക്കല അശോക് കുമാർ സാംബശിവന്റെ വലിയ ആരാധകരിൽ ഒരാളാണ്. സാംബശിവൻ പറഞ്ഞ ഒട്ടുമിക്ക കഥകളും വീഡിയോയായും ആഡിയോയായും അശോക് കുമാർ സൂക്ഷിക്കുന്നു. അശോക് കുമാർ അധ്യാപകനാണ്, കവിയാണ്. കുട്ടിക്കാലം തൊട്ടേ സാംബശിവന്റെ കഥ പറച്ചിലിനോട് വല്ലാത്ത ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു അശോക് കുമാറിന്. വളരെ കുട്ടി ഞാൻ പുല്ലാനിയോടാണ് ജനിച്ച് എൻ്റെ ജന്മസ്ഥലം. അവിടെ ഓണാഘോഷം നടക്കുന്ന സമയത്ത് ഞാനൊരു 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ കഥ ഞാൻ കേൾക്കുന്നത്. അന്ന് തൊട്ട് എന്നെ ബാധിച്ചു എന്ന് പറയുന്നതായിരിക്കും എന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പ്, സംസാരം, അംഗവിക്ഷേപങ്ങൾ, ഇതൊക്കെ എന്നിൽ വല്ലാതെ സ്വാധീനിക്കുകയും എനിക്ക് ആ കഥയോട്, അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതിയോടും വല്ലാത്ത ഒരു അഭിനിവേശം തോന്നുകയും കിട്ടുന്ന അന്ന് തൊട്ട് തന്നെ ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും, എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും, വീണ്ടും 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 ഞാനൊരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 പ്രാവശ്യം അന്ന് ടേപ്പ് റെക്കോർഡുള്ള സമയത്ത് ഇത് കേൾക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് മെൻ്റലായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസായ എല്ലാ കഥകളുടെയും ഈരടികൾ എനിക്ക് കാണാതെ അറിയാം. ഈ അടുത്ത കാലത്ത് ഒരു നാടകക്കാരനെ സമീപിച്ചിരുന്നു. അവർക്ക് ആരോ തിരക്കി പറഞ്ഞ് ഇന്നാർക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞു. എനിക്കത് ചോദിച്ചപ്പോൾ ഏത് സന്ദർഭത്തിൽ എനിക്ക് ആ പാട്ടുകൾ പാടിക്കൊടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. അശോക് കുമാറിൻ്റെ വീടിനടുത്തുള്ള ഇടവഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് പലപ്പോഴും സാംബശിവൻ്റെ കഥ കേൾക്കാം. ഇത് അശോക് കുമാർ മറക്കാതെ മനസ്സോട് ചേർത്തത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി സാംബശിവനാണെന്ന് പറയുന്നതായിരിക്കും ശരി. വി സാംബശിവന് പുറമേ കാന്തികരായ കെടാമംഗല സദാനന്ദൻ, കൊല്ലം ബാബു, ഹർഷകുമാർ എന്നിവരുടെ കഥാപ്രസംഗങ്ങളും അശോക് കുമാറിൻ്റെ ശേഖരത്തിലുണ്ട്. പഴയകാലത്തെ പ്രശസ്തർ വായിച്ച ഉപകരണ സംഗീതത്തിൻ്റെ ദൃശ്യ ശ്രവ്യ ഭാഷ്യങ്ങൾ, കെ ജെ യേശുദാസിൻ്റെ തരംഗിണി കാസറ്റുകളുടെ വമ്പൻ ശ്രേണി, 500,000 വരുന്ന ഹിന്ദി, തമിഴ്, മലയാളം ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം അശോക് കുമാർ സൂക്ഷിക്കുന്നു നിധി പോലെ. AC News, വർക്കല.